ഹലോ, നമസ്കാരം. ലിനൂസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിപ്പൊടി കൊണ്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല പാലപ്പം തയ്യാറാക്കിയാലോ? അത് നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞു പോലത്തെ പാലപ്പം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. പാലപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അജ്മീയുടെ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇടിയപ്പം അപ്പമൊക്കെ തയ്യാറാക്കാവുന്ന ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് ചോറാണ്. അത് വൈറ്റ് റൈസോ മട്ടയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈറ്റ് റൈസ് ആകുമ്പോൾ നല്ല തൂവെള്ളയായിട്ടിരിക്കും പാലപ്പം, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടെ വേണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം മീഡിയം മധുരമാണ് ഉള്ളത്. കൂടുതലായിട്ട് മധുരം വേണ്ടവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചെറു ചൂടുവെള്ളമാണ്. ചെറിയ ചൂട് മതി. ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൊത്തം 2 കപ്പാണ് ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പകുതി പകുതിയായിട്ട് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കിതുപോലെ അരച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. 1¼ ഭാഗം വീതം 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ ടോട്ടൽ എടുത്തിരിക്കുന്നത് 2½ കപ്പാണ് കേട്ടോ. ചെറു ചൂടുവെള്ളം 2½ കപ്പാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അങ്ങനെ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ശ്രദ്ധിക്കാനില്ല. അതേസമയം ഒരു ഇനി തണുപ്പുള്ള സമയത്താണ് നമ്മളിത് ചെയ്ത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചൂടുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഓരോപ്പമായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഞാനിതിൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുള്ളത് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ വെജിറ്റബിൾ കുറുമയുടെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന വെജിറ്റബിൾ കുറുമയാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കണ്ടു നോക്കാം. അതുപോലെ തന്നെ അരി അരച്ച് തയ്യാറാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് പാലപ്പം റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യൂവേഴ്സ് കണ്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ അറിയിച്ച് ഒരുപാട് സന്തോഷം അറിഞ്ഞതിൽ. അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.